പ്രതിപക്ഷനിരയിൽ പരസ്പരം കൈകൊടുക്കാൻ കൊടുക്കാൻ മടിക്കുന്ന നേതാക്കളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ശ്രമം തുടങ്ങി ഡൽഹിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃസംഗമത്തിന് വഴിതെളിയിച്ചുകൊണ്ട് ഡി എം കെ ഡൽഹി ഓഫീസിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്താൻ ഒരുങ്ങുകയാണ് സ്റ്റാലിൻ ഏപ്രിൽ രണ്ടിനാണ് ഓഫീസ് ഉദ്ഘാടനം കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി തുടങ്ങി പ്രതിപക്ഷത്തെ എല്ലാ നേതാക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ മുഴങ്ങി കേൾക്കുന്നതിനിടെയാണ് ഈ ചടങ്ങ് നടക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തുള്ള ബി ജെ പി ഇതര പാർട്ടികളുടെ മുന്നണി ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നു വരികയാണ് മുന്നണിയിൽ കോൺഗ്രസ് വേണമെന്നും വേണ്ടെന്നും രണ്ടഭിപ്രായമുള്ള പാർട്ടികളുണ്ട് കോൺഗ്രസിനെ കൂടി ഉൾക്കൊള്ളിച്ചുള്ള പ്രതിപക്ഷ മുന്നണിയാണ് ഡി എം കെയുടെ താല്പര്യം ഗാന്ധി കുടുംബവുമായി സ്റ്റാലിനു അടുത്ത ബന്ധമുണ്ട് കഴിഞ്ഞ മാസം ചെന്നൈയിൽ നടന്ന സ്റ്റാലിനിൻ്റെ ആത്മകഥ പ്രകാശന ചടങ്ങിൽ രാഹുൽ ഗാന്ധിയായിരുന്നു മുഖ്യാതിഥി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അത് ആ ചടങ്ങ് വളരെ ശ്രദ്ധിക്കപ്പെട്ടു ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ ഐക്യസ്വരം ഒഴങ്ങിയ ചടങ്ങിൽ ഇത് ട്രെയിലറാണെന്നും സിനിമ പിന്നാലെ വരുമെന്നുമാണ് അന്ന് ഡി എം കെ വനിതാ നേതാവ് കനിമൊഴി എം പി പ്രസംഗിച്ചത് ആ നിലയിൽ ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങ് ഡി എം കെക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകാനുള്ള നന്ദി കുറിക്കലാകും ആ ആദ്മി പാർട്ടി ഉയർത്തുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന ഐക്യ മുന്നണി വേണമെന്ന തീരുമാനത്തിലേക്ക് നേതാക്കളും എത്തുന്നത് നേരത്തെ തന്നെ മമതാ ബാനർജിയും ചന്ദ്രശേഖർ റാവും പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു കോൺഗ്രസിനെ കൂട്ടാതെ ശക്തമായ ഒരു പ്രതിപക്ഷ നേതൃനിര ഉണ്ടാക്കാൻ പ്രയാസമാണെന്ന തിരിച്ചറിവ് പ്രതിപക്ഷ കക്ഷികൾക്കുണ്ടാകണം എല്ലാവരെയും കൂട്ടിയാൽ മാത്രമേ ശക്തമായ ബി ജെ പി ബദൽ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ ശക്തമായ ബദൽ ഉണ്ടായില്ലെങ്കിൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ പറ്റുകയില്ല